നാടൻ നല്ല വെള്ള ചൂരനെ എടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. കണ്ട അത് ഇത് കണക്ക് മുരിഞ്ഞ ലൈലിരിക്കണം, കുറെ കാലം ഇത് കേട് പറ്റാണ്ടിരിക്കും. അപ്പൊ എന്റെ എല്ലാ ചങ്ക് സബ്സ്ക്രൈബറിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിവിടെ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം, നമ്മുടെ നാടൻ വെള്ളച്ചൂരയാണ്. ഈ വെള്ളച്ചൂര വെച്ച് നമുക്ക് അടിപൊളി ഒരു അച്ചാർ ഉണ്ടാക്കിയാലോ. അപ്പൊ കൂടുതൽ സംസാരിച്ച് ഞാൻ സമയം നേരിട്ടില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ നമുക്ക് മീൻ മുറിച്ചെടുക്കാം അടിപൊളിയായിട്ട്. ഇതിന്റെ തലയൊന്ന് വെട്ടി നമുക്ക് മാറ്റിവെക്കാം. മുള്ളൊന്നും ഇല്ലാണ്ട് ഇതിന്റെ മുള്ള നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് ഇതിനകത്ത്. അപ്പൊ നമ്മൾ ഇതിനെ നേരെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം ചെറിയ ചെറിയ പീസായിട്ട്. അപ്പൊ നമുക്കിത് പൊരിക്കാനുള്ളതാണ്. അപ്പൊ ഓവർ ചെറുതും ആക്കരുത്, ഓവർ വലുതും ആക്കരുത്. ഇതിന് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് എടുക്കണം. അപ്പൊ ഇത് നമ്മൾ ഈ അച്ചാറിനായിട്ട് എടുക്കേണ്ടത് നമ്മുടെ കേരേനെ എടുക്കരുത്, ചൂരക്കേരേനെ എടുക്കരുത്. അതായത് നമ്മുടെ നാടൻ ചൂര, നാടൻ നല്ല വെള്ള ചൂരനെ എടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. നമ്മൾ ഈ ചോരമയൊക്കെ മാറുന്നത് വരെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കഴിയണം. ഒരു അഞ്ചാറ് വട്ടം വെള്ളത്തിൽ ഇങ്ങനെ കഴിയുമ്പോൾ ഇത്. അപ്പൊ മീൻ അടിപൊളിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. നമ്മൾ രണ്ടു മൂന്ന് വട്ടം വെള്ളത്തിൽ കഴുകിയപ്പോ ചോരയുടെ ആ കളറൊക്കെ മാറി നല്ല വെള്ള കളറായിട്ട്. ഇത് കണക്ക് അഞ്ചാറ് വട്ടം ഇങ്ങനെ കഴുകി എടുക്കണം. എന്നിട്ട് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഊറ്റി നന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇപ്പൊ കഴുകി കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു പാത്രത്തിനകത്ത് ഒട്ടിട്ട് പോകും. അപ്പൊ നമുക്ക് ഈ കഴുകി വെച്ചതിനകത്ത് മസാല ഇടാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞപ്പൊടി, ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ ഉപ്പ്, ഒരു ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇതൊന്നും നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. നമുക്ക് ഗൾഫിലോട്ടൊക്കെ കൊടുത്തു വിടാം, കേടാകാണ്ടിരിക്കുക. അപ്പൊ ഇത് ഫുള്ളായിട്ട് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ എന്തൊക്കെ വെച്ച് ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ എത്ര നാള് വേണമെങ്കിലും ഇത് കേടുകൂടാണ്ടിരിക്കും. നല്ല അടിപൊളി ടേസ്റ്റുമാണ്, നല്ല അടിപൊളി സാധനമാണ് ചൂര അച്ചാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ പ്രവാസികൾക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട സാധനമാണ് ഈ ചൂര അച്ചാർ. അപ്പൊ നമ്മൾ ഇതൊക്കെ മസാലയൊക്കെ തെച്ചിട്ട് ഒരു മണിക്കൂർ നമ്മൾ വെക്കണം ഈ മസാല പിടിക്കണം. നന്നായിട്ട് മസാല പിടിച്ചാലേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്കിത് മാറ്റി വെക്കാം, നമുക്ക് വേറെ വരുന്നുണ്ട് അങ്ങോട്ടും. അപ്പൊ നമ്മുടെ മീനച്ചാറിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം. അതായത് ഉള്ളി അരിയ നമുക്ക് ആദ്യം, ഇഞ്ചി നീളത്തിൽ അരിഞ്ഞെടുക്കാം നമുക്ക് നീളത്തിൽ അരിഞ്ഞിട്ട്. പച്ചമുളക് രണ്ടായിട്ട് നമുക്ക് കീറിയിടാം. അപ്പൊ നമുക്ക് വറുത്ത് പോരാനായിട്ട് നമ്മൾ ഗ്യാസിലാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അടുപ്പൊന്ന് കത്തിക്കാം. അപ്പൊ അടുപ്പ് കത്തിച്ചിട്ട് നമ്മൾ ചട്ടി വെച്ചെടുക്കാൻ. അപ്പൊ ചട്ടി നന്നായിട്ട് യൂറായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് നല്ലെണ്ണയാണ്, ഒരു ലിറ്ററിന്റെ. നമുക്ക് അത്രയും വേണം, ഒരു മുക്കാൽ ഭാഗം മതി. അപ്പൊ നല്ലെണ്ണ വെച്ചാലേ കേടുകൂടാണ്ടിരിക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് നല്ലെണ്ണ വെച്ചെടുക്കാം. അപ്പൊ എണ്ണ ഒന്ന് ചൂടാട്ടെ, എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്താൽ സെറ്റ് ആക്കി. നമ്മൾ ഇപ്പൊ ഇടാൻ പോണത് ഇഞ്ചിയാണ്. ഇഞ്ചി ആദ്യം വറുത്ത് പറയുന്നത്. ഇത് നല്ല അടിപൊളിയായിട്ട് വറുത്ത് പോരണം, നല്ല മൊരീച്ചെടുക്കണം. അതായത് കരിയാനും പാടിയില്ല, പക്ഷെ മൊരിയോന്ന് ഒരു വെള്ളത്തിന്റെ ഒരു തുള്ളി അംശം പോലും ഈ പാടില്ല, അച്ചാർ കേടായി പോയി. ഇത് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനെ കോരിയെടുക്കാം. ഇനി അടുത്ത നമ്മൾ ഇടാൻ പോണത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി അരിയാനും വേണ്ടെങ്കിൽ നമ്മൾ ഒന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി ഈ പറഞ്ഞ കണക്ക് തന്നെ നമ്മൾ പൊടിച്ചു പോരുക. പച്ചമുളക് ഒന്ന് നമുക്ക് ജസ്റ്റ് പൊടിച്ചെടുക്കാം.
വേണമെന്നുണ്ടെങ്കിൽ ചുമന്നുള്ളിയും പച്ചമുളകും കൂടെ നമുക്ക് പൊടിച്ച് പോരാം. പിന്നെ ചിലർ സെപ്പറേറ്റ് ആയിട്ടും പൊടിച്ച് വരും, ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ടാണ് പൊടിച്ച് വരുന്നത്. അപ്പം എൻ്റെ വീഡിയോ എല്ലാവരും കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ഒരു 10-15-20 മിനിറ്റ് ഒക്കെ ആയിരിക്കും നമ്മളെ വീഡിയോ കാണുന്നത്. പക്ഷേ ഇതിൻ്റെ പുറകിൽ കുറേ കഠിന പ്രയത്നം ഉണ്ട്, അറിയാമല്ലോ. ഇതൊക്കെ ഉണ്ടാക്കുന്നത് എന്നാൽ രാവിലെ തുടങ്ങിയ പരിപാടി, ഇപ്പോൾ സന്ധ്യയാണ് ഉണ്ടാവും, കുറേ പരിപാടി ഉണ്ട്. ഇതിൻ്റെ പുറകെ രാവിലെ മീൻ അടിക്കാൻ പോയി, അങ്ങനെ അത് മുറിച്ചെല്ലാം സെറ്റ് ചെയ്ത് വന്നപ്പോൾ സമയം. അപ്പോൾ നമ്മളാ ഒരു കഷ്ടപ്പാട് നിങ്ങൾ മനസ്സിലാക്കി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മളെ ചാനല് വീഡിയോ കാണുന്നവരാരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ഇവിടെ കുറേ കഷ്ടപ്പെടുന്ന നമ്മൾക്ക് ഒന്നും കിട്ടുന്നില്ല. അപ്പം നിങ്ങളതൊക്കെ ഒന്ന് നമ്മുടെ വ്യൂസൊക്കെ ഒന്ന് നമ്മളെയും കൂടെ ഒന്ന് പരിഗണിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ നമുക്ക് കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ. നമുക്ക് അടുത്ത ചുമന്നുള്ളിയ നമ്മള് 4 കിലോയുടെ നല്ല അടിപൊളി വെള്ളച്ചൂര മീനായിരുന്നു നമ്മൾ എടുത്തത്. അപ്പം അതിനകത്തോട്ട് ആവശ്യമായിട്ട് നമുക്ക് വേണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ ചുമന്നുള്ളി എടുത്തത്, ഒരു 300 ഗ്രാം ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 250 ഗ്രാം ഇഞ്ചിയും 250 ഗ്രാം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-13 പച്ചമുളകും നമ്മൾ കീറിയിട്ടിട്ടുണ്ട്. ഇത്രയും ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇത് ഈ ചുമന്നുള്ളി എന്ന് പറയുമ്പോൾ കുറച്ച് നേരം പിടിക്കും, ഇത് മൊരിഞ്ഞ് വരാം. പക്ഷെ മൊരിച്ചിട്ട് നമ്മൾ ഇത് ഉണ്ടാക്കാവുള്ളൂ, അല്ലാണ്ട് നമ്മൾ ചെയ്യില്ല. നന്നായിട്ട് മൊരിച്ചെടുക്കും. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാൻ നേരത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലെണ്ണയും കൂടെ ആകുമ്പോൾ അച്ചാർ ഇങ്ങനെ കുറേ നാളായിട്ട് നമുക്ക് കേടുകൂടാണ്ടിരിക്കും. ഞാൻ പറഞ്ഞാണെങ്കിൽ ഈ പ്രവാസികൾക്കൊക്കെ നമുക്ക് ഗൾഫിലോട്ടൊക്കെ കൊടുത്തുവിടാനും അവർക്ക് ഇങ്ങനെ കുറേ നാളൊക്കെ ഉപയോഗിക്കാനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്ന നല്ല അടിപൊളിയാണ്. നല്ലെണ്ണയെന്നൊക്കെ പറയുമ്പോൾ അറിയാമല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നത്. അതാണ് പറയുന്നത് നന്നായിട്ട് മുരിച്ചെടുക്കണമെന്ന് പറയുന്നത്. മനസ്സിലായി? മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെങ്കിൽ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്, ചെറുതായിട്ട് മഞ്ഞും വരുന്നുണ്ട്. ചിലപ്പം ഇരുത്തിക്കഴിഞ്ഞാൽ ലൊക്കേഷൻ ഞാൻ മാറ്റി കൊടുക്കും. അപ്പം നമുക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം എൻ്റെ കൂട്ടത്തിൽ. നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്, നമുക്കിനി എടുത്തേക്കാം. കാരണം നല്ല അടിപൊളിയായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അടിപൊളി നല്ല ക്രിസ്പി ആയിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ പൊതിച്ച്. നമ്മൾ 1 മണിക്കൂർ മാറ്റി വെച്ചാൽ നമ്മുടെ മീൻ നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ഘട്ടമായിട്ട് ഇടവളി എല്ലാം കൂടെ കൂടിയിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. അതല്ല ഒട്ടിപ്പിടിക്കരുത്, നമ്മളിങ്ങനെ ഓരോ ഘട്ടമായിട്ട് ഇടുന്നത് നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മൾ നല്ല മുരിമരാണ് പൊരിച്ചെടുക്കുന്നത്. അതായത് കരിയാനും പാടില്ല, പക്ഷെ നന്നായിട്ട് മൊരിയണം. നല്ല മൊരി പോരാന്ന് പറഞ്ഞിരിക്കുന്നു, നല്ല പൊളിക്കത്തുള്ള സാധനം, നല്ല കേടുകൂടാണ്ടിരിക്കുന്നു. മനസ്സിലായോ? അപ്പം നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ കണ്ട അത് ഇതേ കണക്ക് മൊരിഞ്ഞ ലൈനിരിക്കണം. അപ്പം നമ്മൾ അടുത്ത ട്രിപ്പ് ഇടുവാണ്, നമ്മളൊരു 3 പ്രാവശ്യമായിട്ടാണ് ഇതിന് പൊടിക്കാൻ പോകുന്നത്. കണ്ട ഈ ഇരുട്ടിപ്പോയി, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കുറേ നേരത്തെ കഷ്ടപ്പാടാണ് മെയിനായിട്ടൊന്ന് ഇരുട്ടി. അപ്പം വീഡിയോയിൽ ചെറിയൊരു ക്ലാരിറ്റി കുറവാണ്, അതൊന്നും കൂട്ടാക്കണ്ട. സാധനങ്ങളൊക്കെ അതേ കണക്ക് തന്നെ നമ്മൾ കാണിച്ചെറിയും. ചിലപ്പോൾ നമ്മളെയൊക്കെ ഒരു ചെറിയൊരു മങ്ങലൊക്കെ കാണും, ബാക്ക്ഗ്രൗണ്ടൊക്കെ ഫുൾ ഇരുട്ടായി. അപ്പം ഇതെന്തായാലും ഫ്ലാഷ് ഇട്ടാണെങ്കിൽ ഞാൻ വീഡിയോ കംപ്ലീറ്റ് ആകും. അപ്പം നമ്മൾ ഈ പൊരിച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളി എല്ലാം കൂടെ നമ്മൾ ഈ പൊരിച്ചോരിയ എണ്ണക്കാത്തോട്ട് ഇടുക. ഇതൊന്നും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അടുത്തതായിട്ട് പൊടി, ഒരു 3 ടീസ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഒരു ലേശം മഞ്ഞപ്പൊടി, നേരത്തെ ഇട്ടാണ് എന്നാലും കുറച്ചും കൂടി ഇടണം, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് 1 ടീസ്പൂൺ നേരത്തെ ഇട്ടാണ് എന്നാലും കുറച്ചും കൂടി ഉപ്പ്, കുറച്ച് കായപ്പൊടി. എന്നിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്യണം നന്നായിട്ട്. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുന്നതിലാണ് കളി. ഈ പൊടിയൊക്കെ ഇട്ടിട്ടൊരു
ഒരു 5 മിനിറ്റ് ഒന്ന് നമ്മളിതൊന്ന് നോക്കാൻ വേണ്ടി വെക്കണം. ഇല്ലെങ്കിൽ ഈ പച്ചപ്പുളിയുടെ ചുവാണ്. അപ്പോൾ നമുക്ക് മിന്നായിരി ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ആവശ്യത്തിന് പുളി നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം. മിന്നായിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കുക അതിനകത്തോട്ട്. നമ്മൾ ഈ പൊടിച്ച് പൊടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് മിക്സിയിൽ കൊടുക്കണം. നമ്മൾ നല്ല അടിപൊളിയായിട്ടെന്ന് പറഞ്ഞാൽ നല്ല ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ അതിനകത്തൊരു പിടിക്കണം ഈ മീനകത്തോട്ട്. നമ്മളൊരു ദിവസം ഈ ചട്ടിയിൽ തന്നെ ഇങ്ങനെ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ഒരു ദിവസം ഈ ചട്ടിയിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഈ മസാല ഒക്കെ അടിപൊളിയായിട്ട് കൊടുക്കും. മസാലയൊക്കെ എന്നിട്ട് നമ്മളൊരു ഗ്ലാസ് ജാറിന് നല്ല ഉണങ്ങിയ ഒരു ഗ്ലാസ് ജാറിനകത്ത് ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം ഇത് കേട് പറ്റാണ്ടിരിക്കും. അതായത് നമുക്ക് ഗൾഫിലോട്ടൊക്കെ അയച്ചു കൊടുക്കും. നമ്മൾ നല്ല ഗ്രേവി ടൈപ്പിലൊന്നുമല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, നല്ല ഡ്രൈ സെറ്റപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഗ്രേവി വേണ്ടവർക്ക് നമ്മൾ കുറച്ച് വിനെഗർ ഒഴിച്ചു കൊടുത്താൽ മതി. ഇഷ്ടപ്പെട്ട് നമുക്ക് എന്തായാലും ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ നോക്കട്ടെ, ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. എൻ്റെ പൊള്ളയാ, പൊളിയെന്ന് വെച്ചാൽ വെറും പൊളിയല്ല, പൊപ്പൊളി എന്നൊക്കെ പറയില്ല. അപ്പം എൻ്റെ വ്യൂസ് കേരളാനോ അതിന് ഇതിനു വേണ്ടി പറയുന്നില്ല, ഞാൻ കഴിച്ച എൻ്റെ ടേസ്റ്റ് വന്നതാ പൊളി. ഇപ്പം തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടപ്പോൾ തന്നെ ഇത്രയും ടേസ്റ്റിങ്ങി നിങ്ങളൊന്ന് ആലോചിക്കുക. 2 ദിവസം ഇതൊന്ന് ഈ ചട്ടി തന്നെ അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ മസാലയൊക്കെ അങ്ങോട്ട് പിടിക്കാൻ നേരത്തുള്ള ടേസ്റ്റ്. ഇപ്പോൾ ഒരു ഗ്ലാസ് ബിരിയാണി ഉണങ്ങിയതിനകത്തോട്ടൊക്കെ നമ്മളിത് മാറ്റി വെച്ചിട്ട് അങ്ങനെ നമുക്ക് ഈ കറികളൊന്നും ഇല്ലാത്തപ്പം ഈ ചോറിൽ ഈ ഒരു ഇച്ചിരി അച്ചാറിൻ്റെ ഒരു ലൈൻ കിട്ടിയാൽ മതി. കുഴച്ചങ്ങോട്ട് എത്ര പ്ലേറ്റ് ചോറുകയാണെങ്കിലും ഇറങ്ങും. അപ്പം ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെടുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. നമ്മളിതിൻ്റെ പുറകെ കുറേ കഷ്ടപ്പാടുണ്ട്. ആ വെട്ടത്തിൽ തുടങ്ങിയിട്ട് ഈ ഇരുട്ടത്ത് വരെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഇതിൻ്റെ എത്ര നേരം പിടിച്ചിട്ടുണ്ടെന്ന്. ഈ വീഡിയോയിൽ നിങ്ങൾ കാണുമ്പോൾ ഒരു 15-20 മിനിറ്റൊക്കെ കാണത്തുള്ളൂ. പക്ഷേ ഇതിൻ്റെ പുറകെ കുറേ കഷ്ടപ്പാടുണ്ട്. അപ്പം എല്ലാവരും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എത്താത്തവരിലോട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പം ഇതുപോലുള്ള അടിപൊളി കാഴ്ചകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ചിൽ ദാൻ ബൈ.